വിജ്ഞാനത്തിന്റെ നിറവട്ടത്തിൽ പൂർണ്ണചന്ദ്രനെ പോലെ സുന്നി കൈരളി നെഞ്ചോട് ചേർത്ത പ്രസാധക സംഘം ബദർ പബ്ലിക്കേഷൻസ്. ചുരുങ്ങിയ കാലം കൊണ്ട് ആദർശ വിപ്ലവ രംഗത്തും പ്രസാധക രംഗത്തും അനന്യമായ ചുവടുവയ്പ്പുകൾ. സീഡികൾ, ബുക്കുകൾ, ഡൈജസ്റ്റുകൾ തുടങ്ങി പബ്ലിഷ് രംഗത്ത് തനതും സുവ്യക്തവുമായ കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ കോഴിക്കോടിനു പുറമെ പെരിന്തൽമണ്ണ, മമ്പ്രം എന്നിവിടങ്ങളിലും ബദറിന്റെ ശ്രദ്ധേയമായ സാന്നിധ്യം. ബദർ പബ്ലിക്കേഷൻസ്, സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 0495-272-3439. മൊബൈൽ 9447845627. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى قال الله عز وجل يا خير من دفنت بالقاء يعلمه فطاب من تيبهن القاع ولكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم وصاحبك فلا أنساهما أبدا. مني السلام عليكم ما جرى القلم. أرحم الراحم يا ربي. പരിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റ് ജമാഅത്തായി ലുഹുർ നിസ്കരിച്ച് ഇഴ്തിക്കാഫിരിക്കുന്ന മുഅ്മിനീങ്ങൾ, ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളീ പ്രവർത്തനം നീ സ്വീകരിക്കണം റഹ്മാനെ. ഇതിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നോമ്പുകാർക്ക് നാളെ പരലോകത്ത് നൽകുന്ന വിരുന്ന് സാധുക്കളായ ഞങ്ങൾക്കും നീ നൽകണം റഹ്മാനെ. ഞങ്ങൾ മരിച്ചുപോയ മഹാന്മാരായ ഒരുപാട് ആളുകൾ, കുടുംബക്കാർ ഖബറിന് ഈ സ്വർഗത്തോപ്പാക്കി കൊടുക്കണം റഹ്മാനെ. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ തൗഫീഖ് കൊണ്ട് ഈ അങ്ങാടിയിൽ സുന്നത്ത് മായത്തിൻ്റെ പള്ളി നേരത്തെ തന്നെ ഉണ്ട്, നല്ല പള്ളി. അതോടൊപ്പം ടൗണ് കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളുന്നതാകുന്നതുകൊണ്ട് മറ്റൊരു പള്ളി കൂടി നമ്മളിവിടെ നിർമ്മിക്കപ്പെട്ടു. എല്ലാ ആളുകൾക്കും കയറി സൗകര്യപ്രദമായി നിസ്കരിക്കാനും എഴുത്തുകാഫിരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും. ഇത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയ നിഅമത്താണ്. എത്രയോ മനോഹരമായി തോന്നുന്ന, ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം. സത്യത്തിൽ ഞാൻ ഈ പള്ളി നേരത്തെ കണ്ടിട്ടില്ല. എൻ്റെ മനസ്സിൽ പ്ലാനുണ്ട് ഇവരൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ രൂപം. പക്ഷേ ആ മനസ്സിലെ പ്ലാനിനേക്കാണ് ഒന്നുകൂടി മെച്ചപ്പെട്ട രൂപത്തിലാണ് വന്ന് കണ്ടപ്പം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതാല ഇതിന് വേണ്ടി പ്രവർത്തിച്ചവർക്കും
സംഭാവന നൽകിയവർക്കും നേതൃത്വം നൽകിയവർക്കും സഹകരിച്ചവർക്കും ഒക്കെ വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതാല നൽകുമാറാവട്ടെ. സ്വർഗലോകത്ത് വീട് പള്ളി നിർമ്മിച്ചവർക്ക് അല്ലാഹു നൽകും. അവൻ്റെ മഹൽ ഫദൽ വളരെ വലുതാണ്. ഇതിൽ ഭാഗവാക്കായ മുഴുവൻ ആളുകൾക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വതാല സ്വർഗലോകത്ത് വീട് പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമതായി, ഓണ ദിവസത്തിലാണ് നാം ഉള്ളത്. മറ്റ് ഒരു മതക്കാരുടെ ആചാരമാണ് ഓണം. ഇന്ത്യ രാജ്യത്ത് കേരളത്തിലും നമ്മൾ താമസിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ മാത്രം അല്ല, പല മതക്കാരും ഉണ്ട്. പല മതത്തിൻ്റെ ആചാരങ്ങളും ദേവാലയങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഏ മതങ്ങളും ദേവാലയങ്ങളുമായി നമ്മുടെ ബന്ധം എന്ത് എന്നത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതക്കാരുമായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയേണ്ടവരാണ് മതം ഇല്ലാത്തവരോട്. അതേസമയത്ത് ഒരു കാര്യം ഞാൻ ഉറപ്പെടുത്തുന്നത്, മറ്റ് മതത്തിൻ്റെ ആചാരങ്ങളിലേക്ക് നമ്മൾ വഴുതി പോകാൻ പാടില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നേരം പുലരുമ്പോൾ ചില മനുഷ്യന്മാർ മുസ്ലിമീങ്ങളാണ്, നേരം പുലരുമ്പോൾ ചില മനുഷ്യന്മാർ മുഅ്മിനീങ്ങളാണ്, വൈകുന്നേരമാകുമ്പോഴേക്കും ഈമാൻ തെറ്റിപ്പോവുകയും ഇസ്ലാം എന്ന് പുറത്തു പോവുകയും മുർത്തദായിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ വൈകുന്നേരം മുഅ്മിനീങ്ങളാണ്, നേരം പുലരുമ്പോൾ അവരെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി, ഈമാൻ നഷ്ടപ്പെട്ട് ഇസ്ലാം എന്ന് പുറത്തുപോയി. ഇങ്ങനത്തൊരു കാലഘട്ടം അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് അഷ്റഫുൽ ഖൽഖു നബി മുഹമ്മദുർ റസൂലുള്ളാഹി എന്താണ് ആ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ചെറുപ്പക്കാർ ചിന്തിക്കണം. മതമൈത്രി എന്ന പേരും പറഞ്ഞുകൊണ്ട് മറ്റ് മതത്തിൻ്റെ ആചാരങ്ങളിൽ പലപ്പോഴും നമ്മൾ ഭാഗവാക്കാവാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല അസ്റബുൽ ഖൽഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന അഅ്ബിദു മാ അഅ്ബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുകും വലിയ ദീൻ. ലോകത്തിൻ നേതാവ് അഷ്റഫുൽ ഖൽഖു നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 124,000 പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകൻ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ, എല്ലാ അമ്പിയാക്കന്മാർക്കും മാതൃകാ പുരുഷരായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖു നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഏ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഖുൽ, നബിയെ തങ്ങൾ ഒരു കാര്യം തീർത്തു പറയണം. ഒരു സംശയത്തിനും പഴുതില്ലാത്ത രീതിയിൽ ഒരു കാര്യം നിങ്ങൾ തുറന്നു പറയണം. എന്താണ് ആ കാര്യം? യാ അയ്യുഹൽ കാഫിറൂൻ, ഇവിടെയുള്ള ജനങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങൾ അല്ല. മുസ്ലിമീങ്ങൾ ഒരു പക്ഷേ ചെറിയ ന്യൂനപക്ഷം മാത്രമാണ്. മുസ്ലിമീങ്ങൾ അല്ലാത്തവരാണ് ബഹുഭൂരിഭാഗവും ഈ ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. ആ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളോട് വളരെ സ്നേഹത്തിൽ പെരുമാറുന്നു പഠിപ്പിച്ച നേതാവ് തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. പലപ്പോഴും ഞാൻ ആ ഭാഗം ഇപ്പോൾ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ സംഭവം നിങ്ങൾ ചിന്തിച്ചോക്ക്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാ അൻഹു അഷ്റഫുൽ ഖൽഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനത്ത് ടൗണിൽ ചന്തയിൽ ഒരുമിച്ച് കൂടി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലുണ്ട്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാ അൻഹു അതേ അങ്ങാടിയിൽ തന്നെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ നല്ലൊരു കച്ചവടക്കാരൻ, കുറേ വസ്ത്രത്തിൻ്റെ കച്ചവടക്കാരൻ മഹാനായ റസൂലുള്ളാഹി മുമ്പിൽ വസ്ത്രത്തിൻ്റെ ഒരു കെട്ടും കഴിച്ചു. ആ കെട്ടയച്ചപ്പോൾ ആ കൂട്ടത്തിൽ നല്ല വസ്ത്രങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാ അൻഹു ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഈ കുപ്പായം നല്ല കുപ്പായമാണ്.
കാണാൻ നല്ല രസമുള്ള വസ്ത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കുപ്പായം വാങ്ങണം. ഇത് നിങ്ങൾക്ക് ധരിക്കാൻ പറ്റും. പല രാജാക്കന്മാരും പ്രഭുക്കളും നിങ്ങൾ മുമ്പിൽ വരുമ്പോൾ നല്ല കുപ്പായം നിങ്ങൾക്കും ഉണ്ടാകണം. നല്ല വസ്ത്രം ധരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. മനുഷ്യൻ കിബിറ് പാടില്ല, ദൂർത്ത് പാടില്ല. അതേസമയത്ത് നല്ല വസ്ത്രം ധരിക്കുന്നതിന് വിരോധമില്ല. ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു, അല്ലാഹു അഴകുള്ളവനാ, അഴകിനെ ഇഷ്ടപ്പെടുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ നല്ലതേ ധരിക്കൂ എന്നുള്ള ശാണ്ഡ്യവും പറ്റില്ല. ചിലപ്പോൾ നല്ലതല്ലാത്തതും ധരിക്കേണ്ടി വരും. ആ സമയത്ത് നല്ലതല്ലാത്തതും ധരിക്കുക, കൂട്ടത്തിൽ നല്ലതും ധരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഒരു മനുഷ്യൻ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്, എന്താ ഒരു കുഴപ്പവും അതിനില്ല. നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ലത് മാത്രമേ ധരിക്കൂ എന്ന വാശി പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല മുസ്ലിം ലോകത്തിൻ്റെ രണ്ടാമത്തെ ഖലീഫയാണ്. ആരംഭ റസൂലാണ് പറഞ്ഞു, ഈ കുപ്പായം നല്ല കുപ്പായമാണ്, നല്ല ഷർട്ട്, നിങ്ങളത് വാങ്ങിയാൽ നിങ്ങൾക്ക് ധരിക്കാം, അത് നല്ലതാ. റസൂലുള്ളാഹി അത് അംഗീകരിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഒരു കാര്യം, ഇത് പട്ടാണ്, പട്ട് പുരുഷന്മാർക്ക് പറ്റില്ല. പട്ടും സ്വർണവും പുരുഷന്മാർക്ക് ഹറാമാക്കപ്പെട്ടിരിക്കയാ. ചില ചെറുപ്പക്കാരായ ആളുകളുണ്ടാവും, കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്മായി കൊടുത്ത മോതിരം സ്വർണത്തിൻ്റെ. ഏത് അമ്മായി കൊടുത്താലും വിരോധമില്ല, ഏത് അമ്മവും കൊടുത്താലും വിരോധമില്ല. സ്വർണത്തിൻ്റെ ആഭരണം ധരിക്കാൻ പാടില്ല. നിക്കാഹി ചെയ്യാൻ വേണ്ടി കൈ പിടിക്കുമ്പോഴാണ് സ്വർണത്തിൻ്റെ മോതിരം കൈവരയിൽ ഇങ്ങനെ കാണുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ സ്വർണത്തിൻ്റെ മോതിരം കണ്ടു. നേരത്തെ അള്ളാഹുവിൻ്റെ റസൂൽ അത് വിലക്കിയതാണ്. അയാൾ അതറിയാത്തതുകൊണ്ട് ആ മനുഷ്യൻ ആ കയ്യിൻ്റെ വിരലിൽ സ്വർണത്തിൻ്റെ മോതിരം ധരിച്ചതാ. അള്ളാഹുവിൻ്റെ റസൂല് ദേഷ്യം വന്നു. അള്ളാഹുവിൻ്റെ റസൂല് ആ വിരൽ പിടിച്ച് ആ മനുഷ്യൻ്റെ കയ്യിൻ്റെ വിരൽ നിട്ട് ആ മോതിരം ഊരി വലിച്ചൊരേറ് കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂല് സത്യത്തിൽ അങ്ങനെ ഗൗരവമായി റസൂൽ ഒരിക്കലും പെരുമാറാറില്ല. വളരെ തന്മയത്വത്തോടെ, വളരെ മയവുമായി മാത്രമേ അള്ളാഹുവിൻ്റെ റസൂൽ പെരുമാറാറുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തോട് ഗൗരവമായി അള്ളാഹുവിൻ്റെ റസൂൽ അയാളെ കയ്യിൻ്റെ വിരൽ പിടിച്ചിട്ട് ആ വിരലിൽ നിന്ന് മോതിരം ഊരി വലിച്ചൊരേറിട്ട് കൊടുത്തു. എന്താ കാരണം? സ്വർണത്തിൻ്റെ മോതിരം ധരിച്ചാൽ നരകത്തിൻ്റെ ആഭരണം ധരിക്കേണ്ടി വരുമെന്ന് ഹൃദയത്തിൽ റസൂൽ പഠിപ്പിച്ച അയാൾക്ക് അതറിയാത്തതുകൊണ്ട് ധരിച്ചു പോയതാണ്. എന്നാലും അള്ളാഹു റസൂൽ കടുപ്പത്തിൽ അത് വലിച്ചു ഉരിക്കളഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഗൗരവമായി പെരുമാറുന്ന ശൈലി അല്ല, വളരെ മയമായി പെരുമാറുന്ന ആളാ. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ ഒരു മനുഷ്യനെ അടിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ റസൂൽ അടിച്ചിട്ടില്ല. പഠിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ വലിയൊരു അനുഗ്രഹമാണ് നബിയെ നിങ്ങൾക്ക്. വളരെ മയമായിട്ടാണ് നിങ്ങളെ പെരുമാറ്റം. ആരോടും സ്നേഹത്തിൽ, ശത്രുക്കളോട് പോലും സ്നേഹത്തിൽ പെരുമാറുന്ന പെരുമാറ്റമാണ് നിങ്ങൾക്കുള്ളത്. അത് കിട്ടാൻ കാരണം അല്ലാഹു തആല ചെയ്ത വലിയ റഹ്മത്ത് കൊണ്ടാ എന്ന് ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ തന്മയത്വത്തിൽ പെരുമാറുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഉമർ ഫാറൂഖ് അങ്ങനെയല്ല. അരുതാത്ത് കണ്ടാൽ ചിലപ്പോൾ അടിച്ചെന്ന് വരും. അള്ളാഹുവിൻ്റെ റസൂൽ അടിക്കാറില്ല. ഇബ്നു ഹജ്ജർ ഹൈതമി തൻ്റെ തഹ്ഫയിൽ പറഞ്ഞു, ഒരൊറ്റ മനുഷ്യനെ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അടിച്ചത്. അയാൾ പള്ളിയിൽ നിന്ന് എല്ലാവരും കൂട്ടായി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുണ്ട് ഒറ്റക്ക് ഇങ്ങനെ ദുആ എടുക്കണം. ഇത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്തു അയാളെ ചുമലിൽ നന്നായിട്ടൊരടി. ആരംഭ റസൂലാൻ്റെ കയ്യിൻ്റെ ശക്തി വളരെ വലുതാ. സാധാരണ പോലെയല്ല അള്ളാഹുവിൻ്റെ റസൂൽ. എല്ലാ വിഷയത്തിലും വ്യത്യസ്തമാണ്. ശക്തിയിലും ആരോഗ്യത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ വ്യത്യസ്തമാ. അതുകൊണ്ടാണല്ലോ റസൂലുകൾക്ക് 4 വിവാഹമല്ല അധികം വിവാഹം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ മനുഷ്യൻ ഒറ്റക്ക് ഇങ്ങനെ ദുആക്കുന്നത് കണ്ട് എല്ലാവരും ജമ്മായി കൂട്ടായി ദുആ ചെയ്യുമ്പോൾ ഇയാൾ അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്തു ഒരൊറ്റ അടി. അങ്ങനെ ഒരടിയല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ ആരെയും അടിച്ചിട്ടില്ല. അത് ഇബ്നു ഹജ്ജർ ഹൈതമി തൻ്റെ തഹ്ഫയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. അതുകൊണ്ട് ഒറ്റക്ക് ദുആക്കരുത്, കൂട്ടായി ദുആ ചെയ്യണമെന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാനുള്ള മസല. ഞാൻ പറഞ്ഞു വന്നത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അക്കുപ്പായം നിങ്ങൾ വാങ്ങിക്കോളെ, ഈ നല്ല കുപ്പായാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അത് പട്ടാണ്, പറ്റില്ല, ഇല്ലെങ്കിൽ ഞാൻ വാങ്ങുകയായിരുന്നു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ യമനിന്ന് രണ്ടാമതും കച്ചവട സംഘം വന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ യമനിൽ നിന്ന് കച്ചവടക്കാരെ സമീപിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പട്ടിൻ്റെ വസ്ത്രം വാങ്ങി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയ പട്ടിൻ്റെ വസ്ത്രം പട്ട് പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല. അതേസമയത്ത് അല്ലാഹു റസൂല് വാങ്ങി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം ധരിക്കാൻ പറ്റുന്നവർക്ക് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പട്ടിൻ്റെ വസ്ത്രം വാങ്ങി. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല തങ്ങൾ കൊടുത്തയച്ചു. ദൂതൻ വന്ന് ഉമർ ഫാറൂഖിൻ്റെ കയ്യിൽ പട്ടിൻ്റെ വസ്ത്രം കൊടുത്തപ്പോൾ ഉമർ ഫാറൂഖ് വാങ്ങി നോക്കി പട്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് എന്നെ നരകത്തിൻ്റെ വസ്ത്രം ധരിപ്പിക്കണമെന്നാണോ താല്പര്യം? നേരത്തെ നിങ്ങൾ പറഞ്ഞു പട്ടിൻ്റെ വസ്ത്രം ധരിച്ചാൽ നരകത്തിൽ പോകേണ്ടി വരുമെന്ന്. ഇപ്പോൾ എനിക്ക് നിങ്ങൾ പട്ടിൻ്റെ വസ്ത്രം തന്നത് എന്നെ നരകത്തിൽ കൊണ്ടുപോകാനാണോ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ഉമറേ, നിനക്ക് ധരിക്കാൻ വേണ്ടി തന്നതല്ല, നിന്റെ ഒരു കൂട്ടുകാരിയുണ്ട് മക്കയിലോ, നിന്റെ സഹോദരിയാണ് ബഹുമാനപ്പെട്ട അബുദ്ദർദാദി അല്ലാഹു തആലാ എന്ന് പറഞ്ഞു. അത് ഉമറുൽ ഫാറൂഖിൻ്റെ സഹോദരിയാണ്. ആ സഹോദരിക്ക് കൊടുത്തേക്കാൾ വേണ്ടി ഉമറുൽ ഫാറൂഖ് അല്ലാഹു തആലാക്ക് നൽകിയതാണ്. ആ സഹോദരി സത്യത്തിൽ ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചോക്ക്, മക്കാർ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാണ്. ഉമർ ഫാറൂഖിൻ്റെ സഹോദരിക്ക് മക്കത്ത് ധരിക്കാൻ വേണ്ടി പട്ടിൻ്റെ വസ്ത്രം ആരംഭ റസൂല കൊടുത്തേക്കുന്നു സഹോദരൻ്റെ കൈവശം. നിങ്ങൾ ആലോചിച്ചോക്ക്, ഞാൻ പറഞ്ഞു വന്ന എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറണം, സൗഹാർദ്ദത്തിൽ പെരുമാറണം, ഒരു സംശയം അക്കാര്യത്തില്ല. പക്ഷേ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ലെന്ന് തീർത്തു പറയാൽ ലോകത്തിൻ്റെതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മറ്റ് മതത്തിൻ്റെ ഒരുപാട് ആചാരങ്ങൾ നമ്മളെ ഇടയിലുണ്ടാകും, നമുക്കതിനൊരു പ്രശ്നവുമില്ല, അതവർ നടത്തിക്കൊള്ളട്ടെ. ഏ ആചാരത്തിൽ നമ്മൾ ഭാഗമാക്കാവാൻ പാടില്ല. ഓണത്തിൻ്റെ പൂക്കള മത്സരം എല്ലാവരും സംഘടിപ്പിക്കുന്നുണ്ടാകും. സത്യത്തിൽ കേവലം ഒരു മത്സരമോ ഒരു കളിയോ അല്ല അത്. അതൊരു മതത്തിൻ്റെ ആചാരമായി പെരുമാറുന്നത് തന്നെയാണ്. അതിന് പല ഐതിഹ്യങ്ങളും അതിൻ്റെ പിന്നിൽ അവർക്കുണ്ട്. അവർ നടത്തട്ടെ, ഒരു കുഴപ്പവുമില്ല. നമ്മൾ ആ മതത്തിൻ്റെ ആചാരത്തിൽ കൈയിടാൻ പാടില്ല. മൻ തശബ്ബഹ ബികൗമിൻ ഫഹുവ മിൻഹും. ഒരു വിഭാഗത്തിനോട്, മുസ്ലിമീങ്ങളല്ല മറ്റൊരു വിഭാഗത്തിനോട് ആചാരത്തിൽ ആരെങ്കിലും സാദൃശ്യമായാൽ ആ മനുഷ്യൻ അവരെ കൂട്ടത്തിൽപ്പെട്ടു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റു മതത്തിൻ്റെ ആചാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മിൽ അതിൽ ഭാഗമാക്കാവാൻ പാടില്ല. ആയുധ പൂജ നടക്കുന്നു നമ്മുടെ നാടുകളിൽ, നടന്നോട്ടെ, നമുക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട മതന്മാരെ, നമുക്കത് നടത്താൻ പാടില്ല. എത്രയോ മുസ്ലിമീങ്ങൾ, വർക്ക്ഷോപ്പ് നടത്തുന്ന മുസ്ലിമീങ്ങൾ, വണ്ടി ഓടിക്കുന്ന മുസ്ലിമീങ്ങൾ, ബസ് ഓടിക്കുന്ന മുസ്ലിമീങ്ങൾ, ആയുധ പൂജ നടത്തുന്ന ദിവസം വരുമ്പോൾ ആ ബസ്സിൻ്റെ രണ്ട് അറ്റത്തും വായ വെച്ച് പിടിപ്പിക്കുന്നത് കാണാൻ കഴിയും. ആയുധ പൂജ നടത്തുന്നതിൻ്റെ ഭാഗമാണ് വർക്ക്ഷോപ്പിൻ്റെ രണ്ടറ്റത്തും വായക്കൊല വെച്ച് പിടിപ്പിക്കുന്നത് കാണും. അത് ഒരു മതത്തിൻ്റെ ആചാരമാണ്. നമുക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നമുക്കതിനെ ആക്ഷേപിക്കേണ്ടതോ അതിനെപ്പറ്റി എന്തെങ്കിലും പരാമർശിക്കേണ്ടതോ ഇല്ല. പക്ഷേ നമ്മുടെ ആചാരം അത് ഒഴിവാക്കിയിട്ട് മറ്റു മതത്തിൻ്റെ ആചാരം നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തു പോകും. ഇസ്ലാമെന്നൊരാൾ പുറത്തു പോയാൽ ഹബിത്തത്ത് അഴുമാലും. ഒരു കള്ള് കുടിക്കുന്നത് പോലെയല്ല, ഒരു വ്യഭിചാരം നടത്തുന്നത് പോലെയല്ല, ഒരു മുസ്ലിമിനെ കൊല ചെയ്യുന്നത് പോലെയല്ല. ഹബിത്തത്ത് അഴുമാലും. സകല പ്രവർത്തനങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഒരു 35-40 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് മുർത്തദായി പോകുന്നൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അവൻ അത്രയും കാലം നിസ്കരിച്ച നിസ്കാരം നഷ്ടപ്പെട്ടു പോകും, നോറ്റ നോമ്പ് നഷ്ടപ്പെട്ടു പോകും, ചെയ്ത സൽക്രമങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകും. ഒരു ചെറിയ സംഭവമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് മറ്റ് മതത്തിൻ്റെ ആചാരം, അത് ഏത് മതമായിരുന്നാലും വിരോധമില്ല, ഏത് ആചാരമായിരുന്നാലും വിരോധമില്ല, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ
അള്ളാഹു പഠിപ്പിച്ചു നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതമെന്ന് നിങ്ങൾ അവരോടങ്ങ് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞാൽ അവരെ മതത്തിൻ്റെ ഒരു അംശവും നമുക്ക് വേണ്ട, നമ്മുടെ മതത്തിൻ്റെ അംശം അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവർ സ്വീകരിക്കേണ്ട. ഒരാളെയും അടിച്ചേൽപ്പിക്കുന്ന മതമല്ലല്ലോ പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടൊരു കാര്യം നമ്മൾ ചിന്തിക്കണം, പല മതത്തിൻ്റെ ആചാരങ്ങളും നമ്മുടെ നാടുകളിലുണ്ട്, നമ്മൾ ഒരു കാരണവശാലും അതിൽ ഭാഗമാക്കാവാൻ പാടില്ല. എത്രയോ സംഭവങ്ങൾ, വീട് നിർമ്മിക്കുമ്പോൾ കട്ടിലിൻ്റെ ചുവട്ടിൽ സ്വർണം വെക്കുന്ന ഒരാചാരം, എന്തിനാ ഇത്? ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾ അവർക്ക് എവിടുന്നോ ആചാരിമാരുന്നോ മറ്റോ ലഭിച്ച ആചാരങ്ങളാ, ചെയ്യാം, അവർ കുഴപ്പമൊന്നുമില്ല. നമുക്കെന്തിനാ? ആ സ്വർണം ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിക്ക് സ്വതക്ക ചെയ്താൽ ആ വീട്ടിന് നല്ല വർക്കത്തുണ്ടാവും. ഏതെങ്കിലും ഒരു സാധുവിന് ധർമ്മം ചെയ്താൽ മതി, ഇപ്പം ചെറിയ സ്വർണ്ണമാണെങ്കിലും വലിയ വില കിട്ടും അതിന്, അങ്ങനെയാണല്ലോ സ്വർണത്തിൻ്റെ വില. അപ്പോൾ അത് ആർക്കെങ്കിലും അതിനൊക്കെ ധർമ്മം ചെയ്താൽ വലിയ പ്രതിഫലമുണ്ടാകും, തൻ്റെയുമല്ല വലിയ വർക്കത്ത് ആ വീടിന് കൽപ്പിക്കുകയും ചെയ്യും. നാം ഇക്കാര്യം ചിന്തിക്കുക. മറ്റു മതത്തിൻ്റെ ആചാരങ്ങൾ, സൗഹാർദ്ദവും സ്നേഹവും വളരെ ആവശ്യമാണ്. മറ്റു മതത്തിൻ്റെ ആചാരങ്ങൾ നമ്മൾ സ്വീകരിക്കരുത്. ഈ ദിവസമായതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് മൻ അതഖഹിനൻ ഫഖദ് കഫറ. ഒരു മനുഷ്യൻ ജ്യോത്സ്യന്മാരെ സമീപിച്ച് അവൻ്റെ കാര്യം നേടാൻ വേണ്ടി ഇസ്ലാം എന്ന് പുറത്തായി പോകുമെന്നാ, നമുക്ക് പറ്റില്ല. അങ്ങാടിയിലൊക്കെ പരിശോധിച്ചാൽ ധാരാളം ജ്യോത്സ്യന്മാരെ കടകളുണ്ടാകും, പീടിയൻ്റെ മോള് ഓടി വെച്ചിട്ടുണ്ടാവും ഇന്ന ജ്യോത്സ്യൻ. അവിടെ ചെന്നിട്ട് രാശി വെക്കുന്ന ആളുകളുണ്ട്, കണക്ക് നോക്കിക്കുന്ന ആളുകളുണ്ട്, ജാതകം നോക്കുന്ന ആളുകളുണ്ട്. അറിവില്ലാത്തതിൻ്റെ പേരിൽ സംഭവിക്കുന്നതാണ്, അവർക്കുള്ള വാശിയൊന്നുമല്ല. ഇത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല എന്ന് പലർക്കും അറിയില്ല. അങ്ങനെ പോവുകയാണെന്ന് വളരെ വിഷമം ഉണ്ടാകുന്ന സമയത്ത് ചില മനുഷ്യന്മാർ രോഗമായി ആരൊക്കെ ചികിത്സിച്ചിട്ടും എന്തെല്ലാം ആളുകളെ സമീപിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടാകില്ല, രോഗം മാറിയിട്ടുണ്ടാകില്ല. അതല്ലെങ്കിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, ബിസിനസ് പൊളിഞ്ഞു പോകുന്ന ആളുകളുണ്ട്, പെൺകുട്ടികളെ കെട്ടിക്കാൻ നിർവാഹമില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, മക്കൾക്ക് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വളരെ കൂടുതൽ പലപ്പോഴും ഉണ്ടാകും. അതല്ലാഹു തആലാന്റെ പരീക്ഷണമാ. അർഹമുർ റഹീമാ റബ്ബ് സുബ്ഹാനഹു തആല പരീക്ഷിക്കുകയാണ് ഓരോ മനുഷ്യന്മാരെയും. ആ മനുഷ്യൻ്റെ പ്രയാസങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നു. ചില മനുഷ്യന്മാരെ സുഖങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുന്നു. ഫമാ ഇദാ ബതലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബീ അക്രമൽ അമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബീ അഹാനൻ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാം, ചില മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നല്ല സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കും, നല്ല നിഅമത്ത് നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കും. അവൻ്റെ കച്ചവടമത ഓരോ ദിവസം കഴിയുമ്പോഴും കയറി കയറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ബിസിനസ്സിലൊക്കെ വലിയ പുരോഗതിയാണ്, സന്താനങ്ങൾക്കൊക്കെ നല്ല ജോലിയാണ്. അങ്ങനെ വലിയ നിഅമത്ത് നൽകി ചില മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുന്നു. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ അവൻ അല്ലാഹു തആലാനെ പറ്റി എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതേ സമയത്ത് അമ്മാ ഇദാ മബ്തലാഹു ഫഖദർ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബീ അഹാനൽ. ചില മനുഷ്യന്മാർ നേരെ മറിച്ച് പ്രയാസങ്ങൾ മാത്രമാണ്, വിഷമങ്ങളാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ. കുഞ്ഞുങ്ങൾക്ക് രോഗമായി കിടക്കുന്ന ഒരു ഭാഗത്ത്, വീടില്ലാതെ വിഷമിക്കുന്നു മറ്റൊരു ഭാഗത്ത്, പെൺകുട്ടികളെ കെട്ടിക്കാൻ കഴിയാതെ വിഷമിക്കുന്നു മറ്റൊരു ഭാഗത്ത്, ജോലിയില്ലാതെ വെട്ടപ്പെടുന്നു വിഷമിക്കുന്നു. അങ്ങനെ പ്രയാസങ്ങൾ മാത്രം ചില മനുഷ്യന്മാരെ അലട്ടുകയാണ്. ആ മനുഷ്യൻ ചിന്തിക്കുന്നു, എൻ്റെ പടച്ചോൻ എന്നെ ഒന്നിനും കൊള്ളരുതാത്തവനാക്കി കളഞ്ഞു, എൻ്റെ അള്ളാഹു എന്നെ നിസ്സാരനാക്കി മാറ്റിക്കളഞ്ഞു, അള്ളാഹു എന്നെ നിന്ദ്യനാക്കി എന്നവൻ ചിന്തിക്കുന്നു. പക്ഷേ രണ്ടിനെയും അള്ളാഹു സുബ്ഹാനഹു തആല അമുഖമായി ഓർമ്മപ്പെടുത്തത് ഫഅമ്മാ ഇദാ മബ്തലാ, അല്ലാഹു അവനെ പരീക്ഷിക്കുകയാ. നാം ഈ കാര്യം മനസ്സിലാക്കണം. ഒരാൾക്ക് നല്ല ഐശ്വര്യമുണ്ടെങ്കിൽ അല്ലാഹു പരീക്ഷിക്കുകയാണ്.
വിഷമം നൽകുമ്പോഴും അള്ളാഹു പരീക്ഷിക്കുകയാണ്, ഇവന്റെ ഐശ്വര്യം അവൻ എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹു നോക്കുന്നു, ഇവന്റെ പ്രയാസം അവൻ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നോക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ വഴിമാറി സഞ്ചരിക്കാൻ പാടില്ല. അപ്പോഴാണ് പലരും രാശി വെപ്പിച്ചുകൊണ്ട് ജ്യോത്സ്യന്മാരെ സമീപിച്ച് രക്ഷാമാർഗം തേടുന്നത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഇസ്ലാം എന്ന് പുറത്തു പോകാൻ മതിയായ പ്രവർത്തനമാണ് നമ്മളെ പഠിപ്പിച്ചതാ. അതുകൊണ്ട് ആ രൂപത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടാ. നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ ഒന്നാമതായി നമ്മൾ ക്ഷമിക്കുക, അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അതാ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. പ്രയാസങ്ങൾ നേരിടുമ്പോൾ മറ്റു മതത്തിൻ്റെ ദേവാലയങ്ങളെ മുറ്റത്ത് പോയി നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിച്ചോ, ഏതെങ്കിലും ദേവാലയങ്ങളിലോ ഏതെങ്കിലും പൂജകളിലോ ഏതെങ്കിലും മതത്തിൻ്റെ കർമ്മങ്ങളിലോ നമ്മൾ ഭാഗവാക്കായി കൂടാ, അത് നമ്മെ സംബന്ധിച്ചോളം അപകടമാണ്. നമ്മുടെ പരലോകം പരിപൂർണമായി പരാജയപ്പെട്ടു പോകുമെന്ന ബോധം നമുക്കുണ്ടാകണം. അതൊന്നും ചിന്തിക്കാതെ മനുഷ്യന്മാർ എല്ലാറ്റിലും ഇടപെടുന്ന രീതിയാണെന്ന് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരുണ്ട്, കള്ളും കുടിച്ച് നൃത്തമാടുന്ന ചെറുപ്പക്കാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ ഓർപ്പെടുത്തുന്നു, പരിശുദ്ധ ദീനിനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാ ഈ മതം ഈ ലോകത്ത് കെട്ടിപ്പടുക്കാൻ. മാത്രമല്ല, കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാര് പെട്ട പാട് വളരെ വലുതാ. മറ്റു മതത്തിന്റെ ആചാരങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല. ഉത്സവങ്ങളിൽ കള്ളും കുടിച്ച് നൃത്തമാടുന്ന ചെറുപ്പക്കാരുണ്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു പ്രയാസവും ഇല്ല. ഈ ദീൻ ഈ ലോകത്ത് കെട്ടിപ്പടുക്കാൽ കഴിഞ്ഞുപോയ മഹാന്മാരായ പ്രവാചകന്മാരും സ്വഹാബത്തും പെട്ട പാട് വളരെ വലുതാ. എന്തെല്ലാം പ്രയാസങ്ങൾ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രഗത്ഭനായ ഒരു പ്രവാചകനാണ്. അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ പ്രവാചകന്മാരെ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഡിഗ്രിയല്ല. തിൽക്കർ റുസുലു വല്ലല്ലാ ബഅദുഹും വലാ ബഅദു മിൻഹും മൻ കല്ലമല്ലാ. 300 ചില്ലാനം മുർസലീങ്ങൾ, അവരാണ് ലോകത്ത് ഏറ്റവും ഉയർന്ന മഹത്തുക്കൾ. പക്ഷേ ആ മുർസലീങ്ങൾ തന്നെ ഒരേ ഡിഗ്രിയല്ല. ചിലർക്ക് ചിലരെക്കാളും അല്ലാഹു സുബ്ഹാനഹു തആല സ്ഥാനം നൽകിയിട്ടുണ്ട്. ആ സ്ഥാനം നൽകിയ കൂട്ടത്തിൽ ഒരു പ്രവാചകനാണ് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. എത്ര പാട്, എത്ര പ്രയാസമാണ് മൂസാ നബി അലൈഹിസ്സലാം അനുഭവിച്ചിട്ടുള്ളത്. ഓരപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ധിക്കാരിയായ ഫറോവ, മൂസാ നബി അലൈഹിസ്സലാമിന്റെയും താ മൂസാ നബിയിൽ വെച്ചുവെച്ച മൗമിനീങ്ങളെയും ചെയ്ത പ്രവർത്തനം നിങ്ങൾ പരിശോധിച്ചു നോക്കാം. നല്ല ചെറുപ്പക്കാരായ മൗമിനീങ്ങൾ എന്താണ് അവർ ചെയ്ത തെറ്റ്? അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വസിച്ചു, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു എന്നത് മാത്രമാ. ഈ ഒരൊറ്റ കാരണത്താൽ ചെറുപ്പക്കാരായ മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് കയ്യും കാലും ഈ ഫറോവ ചെത്തിക്കളഞ്ഞു. പ്രിയപ്പെട്ട മൗമിനീങ്ങളെ, കയ്യും കാലും മുറിച്ചു കളഞ്ഞു മൗമിനീങ്ങൾ മാർക്കറ്റിൽ മത്സ്യം മുറിക്കുന്നത് പോലെ മുസ്ലിമീങ്ങളെ കൈകാലികൾ മുറിക്കപ്പെട്ടു. ആ കൈകാലികൾ മുറിക്കപ്പെട്ട മുസ്ലിമീങ്ങളെ വിട്ടുകൊടുത്തിട്ടില്ല. വലിയ മരം നാട്ടിയിട്ട് ആ മരത്തിൻ്റെ മുകളിലതാ ഈ മനുഷ്യൻ്റെ ശരീരം, മുസ്ലിമായ ചെറുപ്പക്കാരുടെ ശരീരം കുത്തി നിർത്തുന്നു. തായ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലിൽ നിന്നും മജ്ജഭൂമിയിലേക്ക് ഒറ്റിക്കൊണ്ടിരിക്കുന്നു. തായ എന്നിട്ട് ഫറോവയും കൂട്ടുകാരും ചോദിക്കുന്നു, അയ്യുനാ അശദ്ദു വഅബ്ഖാ. മൂസ പറഞ്ഞ, അല്ലാഹു തആലാന്റെ ശിക്ഷക്കാണോ വേദന, അതല്ലെങ്കിൽ ഫറോവന്റെ ശിക്ഷക്കാണോ വേദന?
പരിഹാസമായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇതൊക്കെ സഹിച്ച മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം മറ്റു മതത്തിൻ്റെ ആചാരങ്ങളിലേക്ക് പോയിട്ടില്ല. മൂസ നബി അല്ലാഹു സുബ്ഹാനഹു തആല ദുആ ചെയ്തു, പഠിച്ചോരെ എത്രയാണ് ഈ പ്രയാസം സഹിക്കേണ്ടത്, എത്രയാണ് വിഷമം സഹിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ ഓർക്കണം. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ മറ്റു മതത്തിൻ്റെ പൂജയിലേക്ക് പോകരുത്. എന്തെങ്കിലും ഒരു വിഷമം നേരിടുമ്പോൾ അരുതാത്ത പ്രവർത്തനത്തിലേക്ക് നീങ്ങരുത്. അവിടെയാണ് രക്ഷായി നിഞ്ചിച്ച് ജോത്സ്യന്മാരെ രാശിക്ക് പോകരുത്. അല്ലാഹു സുബ്ഹാനഹു തആല ദുആ ചെയ്യുക. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്ന് തുടങ്ങിയതാണ് പഠിച്ചോനെ ഈ പ്രയാസങ്ങൾ. എവിടം വരെയാണ് ഈ പ്രയാസങ്ങൾ നീങ്ങുന്നത്? എന്നാണ് രക്ഷപ്പെടാൻ കഴിയുക? കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം കണ്ണീരൊലിപ്പിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്തതാ. മൂസ നബിയോട് അല്ലാഹുത്തല മറുപടി പറഞ്ഞു, ഇന്ന നസ്റല്ലാഹി ഖരീബ്. ഓ മൂസ നബി, അല്ലാഹുവിൻ്റെ സഹായം സമീപത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ റഹ്മാനായ റബ്ബ് നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും, അത് നിങ്ങളെ പരീക്ഷിക്കുകയാ. നിങ്ങൾ വഴിമാറുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. നമ്മൾ ഈ കാര്യം ഓർക്കണം പ്രിയപ്പെട്ട ഭൂമിനിയങ്ങളെ. പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ വഴിമാറിപ്പോകരുത്. മറ്റു മതത്തിൻ്റെ പൂജകളിലേക്കും കർമ്മങ്ങളിലേക്കും ആരാധനകളിലേക്കും പോകാൻ പാടില്ല. ഇസ്ലാമിൽ ഉറച്ചു നിൽക്കണം. അല്ലാഹു പറഞ്ഞു, ഇന്ന നസ്റല്ലാഹ് കരീബ്. അല്ലാഹുവിൻ്റെ സഹായം അതാ സമീപത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ക്രിസ്തുമസിൻ്റെ വെളുക്ക് തൂക്കുന്ന എത്ര ആളുണ്ട് മുസ്ലിമീങ്ങൾ, അത് കച്ചവടം ചെയ്യുന്നവരുണ്ട്, അത് തൂക്കുന്നവരുണ്ട്, അത് തൂക്കിയാൽ അവരെയും കൂടി കച്ചവടം കിട്ടുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമുക്കത് പറ്റില്ല. നമുക്ക് അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടാകും, അല്ലാഹുവിൻ്റെ ബർക്കത്തുണ്ടാകും. അഷ്റബുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൂസ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, വേറെ കഴിഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു തആല മൂസ നബിയെ സഹായിച്ചു. കണ്ടോ പരിശുദ്ധ അല്ലാഹു തആല പറഞ്ഞു, വഹീനാ ഇലാ മൂസ വാഹീ അന്തബവ്വാലി ഖൗമികുമാ ബിമിസ്ര ബുയൂതൽ വജഅലു ബുയൂതകും ഖിബ്ലാ. ഓ മൂസ നബിയെ, ചെറിയ ചെറിയ പള്ളികൾ ഉണ്ടാക്ക്, അല്ലെങ്കിൽ ചെറിയ ചെറിയ വീടുകൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നിർമ്മിക്കൂ. ആ വീടുകൾ കയറി നിങ്ങളെ അനുയായികൾ നിസ്കരിക്കട്ടെ. അങ്ങനെ അവർ നിസ്കരിക്കുമ്പോൾ റബ്ബിൻ്റെ സഹായം നിങ്ങൾക്ക് ഉറപ്പ് തന്നെ. നമ്മുടെ ആചാരം അതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിസ്കാരമാണ് മറ്റേതെങ്കിലും ഓണത്തിനോ പുകടാൻ പോകലല്ല, ഓണത്തിനോ അതുപോലത്തെ ഉത്സവത്തിനോ ഭാഗമാക്കാവലല്ല. അറിവില്ലാത്തതിൻ്റെ പേരിൽ ചില സഹോദരന്മാർ ചെയ്തു പോകുന്നതാണ്. നിങ്ങൾ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ കൂട്ടുകാരിൽ അത്തരം ആളുകളുണ്ടെങ്കിൽ അവർ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ പഠിപ്പിച്ചു, നിങ്ങൾ നിസ്കരിച്ചോ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് രക്ഷ നൽകുന്നതാ. കാരണം നിസ്കാരം അതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തിനായി നിസ്കാരം? ഇപ്പം നമ്മളൊരു 10-200 ആൾ ഈ പള്ളി ഇന്നിപ്പോൾ ലുഹർ നിസ്കരിച്ചു, എന്താ കാര്യം? അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നമ്മുടെ നിസ്കാരത്തിൻ്റെ ഒരാവശ്യവും ഇല്ല. നമ്മൾ നിസ്കരിച്ചതുകൊണ്ട് അല്ലാഹു തആലക്ക് ഒരു ഗുണം കൂടാനും ഇല്ല, നിസ്കരിക്കാത്തതുകൊണ്ട് അല്ലാഹു തആലക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടാനും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ടല്ലോ. അല്ലാഹു മൗജൂദുൽ ഖദീമുൽ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു പണ്ടേ ഉള്ളവനാ. നമ്മൾ ജനിച്ചത് ഒരു ഡേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ നമ്മളെ ഗർഭം ധരിച്ചതിനൊരു തീയതിയുണ്ട്, അതിനുമുമ്പില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ അല്ല, അവൻ ഖദീമാണ്, അവനക്കൊരു ആദ്യം ഇല്ല, ഇന്ന ഡേറ്റിലാണെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പണ്ടേ ഉള്ളവനാ. ഈ പണ്ട് കാലത്ത് ഈ ആകാശങ്ങളും ഭൂമികളും മനുഷ്യന്മാരും വസ്തുക്കളും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പും അല്ലാഹുണ്ട്. അന്ന് ആരാണ് അല്ലാഹു തആല നിസ്കരിച്ചത്?
നിസ്കാരം അള്ളാഹുവിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ലാതെ അള്ളാഹു നിലനിൽക്കുമോ? നോമ്പില്ലാതെ നിലനിൽക്കുമോ? അള്ളാഹുവിനക്ക് ഒരു നോമ്പും വേണ്ട, ഒരു നിസ്കാരവും വേണ്ട, ഒരു കർമ്മവും വേണ്ട, ഒന്നിൻ്റെയും ആവശ്യമില്ല. ഇന്നല്ലാഹു ലഗനിയുന്നനിൽ ആലമീൻ, ഒന്നിലേക്കും ആശ്രയിക്കാത്ത സർവശക്തനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഏ റഹ്മാൻ ഏ റബ്ബിന്, നമ്മുടെ നിസ്കാരം വേണ്ട, നമ്മുടെ നോമ്പ് ആവശ്യമില്ല, പിന്നെ എന്തിന് നിസ്കാരം? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റബുൽ ഹഖ് റസൂലുള്ളാഹി പഠിപ്പിച്ചു, മൻ സല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാ. രാവിലെ എഴുന്നേറ്റൊരു മനുഷ്യൻ നിസ്കാരം, സുബ്ഹി നിസ്കാരം നിർവഹിച്ചാൽ അവൻ അല്ലാഹു തആലയുടെ സംരക്ഷണത്തിലാ. നമ്മുടെ സംരക്ഷണം അല്ലാഹു തആലാനോട് ചോദിച്ച് വാങ്ങാൻ അല്ലാഹു നിശ്ചയിച്ച കർമ്മമാണ് നിസ്കാരം. നമുക്കൊരു പൂജൻ്റെ ആവശ്യവുമില്ല. ഒരമ്പലത്തിലേക്കും പൂജയ്ക്ക് വേണ്ടി കയറി ചെല്ലേണ്ടതില്ല. ഒരു ചർച്ചിലേക്കും നമുക്ക് ആ ആവശ്യത്തിന് വേണ്ടി പോകേണ്ടതില്ല. കാണാൻ പോകുന്നതിന് വിരോധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഭഗവാക്കായി കൂടെ ആരാധനകളിലും പൂജകളിലും നമ്മുടെ രക്ഷ അവിടെയല്ല, നമ്മുടെ രക്ഷ അർഹമുർ റഹീം റബ്ബ് കൽപ്പിച്ച മാർഗത്തിലാണ്. അതാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്, മൻ സ്വല്ലാ സ്വലാ തസ്ബീ വഹുവ ഫീ ദിമ്മത്തില്ലാ. സുബ്ഹി നിസ്കരിച്ച മനുഷ്യൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാ. നിങ്ങൾ കണ്ടോ സുബ്ഹി നിസ്കാരം ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. കുനൂത്ത് മഹാനായ റസൂലുള്ളാഹിൻ്റെ കൂടെ 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത് തൻ്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിൻ്റെ കൊച്ചു വേലകൾ ചെയ്ത് കൊടുത്തുകൊണ്ട് ആരംഭ റസൂലുള്ളാഹിന് അറിവ് ലഭിച്ചുകൊണ്ട് അവിടുത്തെ ഖാദിമായി ജീവിച്ച മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. 10 കൊല്ലം സുബ്ഹി നിസ്കരിക്കാൻ റസൂലുള്ള പള്ളിയിൽ പോകുമ്പോൾ അനസും കൂടെ പോകും. സുബ്ഹി നിസ്കരിച്ച് റസൂലുള്ള വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ അനസും തിരിച്ചു പോരും. റസൂലുള്ളാഹി ഭക്ഷണത്തിരിക്കുമ്പോൾ അനസും കൂടെ ഇരിക്കും. അങ്ങനെ എല്ലാ പ്രവർത്തനത്തിലും റസൂലിന്റെ കൂടെ ജീവിച്ച മഹാൻ അനസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, മാ സാല യഖ്നുതു ഫിസ്സുബ്ഹി ഹത്താ ഫാറഖ ദുനിയാ. ഞാൻ റസൂലുള്ളാഹിക്ക് 53 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഉമ്മ എന്നെ കൊണ്ടുപോയി റസൂലിന്റെ വീട്ടിലാക്കിയത്. ഉമ്മ സുലൈം ബീവി ഈ 10 വയസ്സുള്ള അനസിൻ്റെ കയ്യും പിടിച്ചിട്ട് ആരം റസൂലിന്റെ വീട്ടിൽ പോയി. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഇതെൻ്റെ കുട്ടിയാണ് അനസ്, 10 വയസ്സായി. ഇനി എൻ്റെ വീട്ടിൽ നിർത്തിയാൽ ചിലപ്പോൾ ചീത്തയായി പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ വിടക്ക്, എന്തെങ്കിലും ചെറിയ വേലക്കോ, 10 വയസ്സല്ലേ ആയുള്ളൂ, ചെറിയ വേലക്കോ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൽമു പഠിക്കുക അവിടെ ചേർത്ത്. ഇന്നത്തെ പോലെ യത്തീംഖാനകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ, അന്ന് അങ്ങനെയാണ്. യത്തീമക്കളെ ഏതെങ്കിലും ആളുകളെ വീട്ടിൽ കൊണ്ടുപോയി, കൈവിള്ള ആളുകളൊക്കെ ഒന്നോ രണ്ടോ യത്തീമക്കളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും. ഈ ഉമ്മുസലീം എന്നെ ഒരു യത്തീം കുട്ടീനെ പോറ്റുന്നാളാ. ഉമ്മുസലീം റളിയല്ലാഹു തആലാ ഒരു യത്തീമിനെ പോറ്റുന്നുണ്ട് ആ ഉമ്മുസലീമിൻ്റെ വീട്ടിൽ. ഉമ്മുസലീമിൻ്റെ മകൻ യത്തീമാണ്, റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. 53 വയസ്സ് റസൂലുള്ളാഹിക്കുള്ള. 10 കൊല്ലം അവിടെ കഴിഞ്ഞു, 63. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി വഫാത്തായി പോയി. ഈ അനസ് 10 വർഷം റസൂലുള്ളാഹിൻ്റെ കൂടെയാണ് സുബഹിസ്കരിക്കാൻ പള്ളിയിൽ പോയത്. റസൂലുള്ളാഹിൻ്റെ കൂടെ സുബഹിസ്കരിക്കുന്നു, സുബഹിസ്കാരം കഴിഞ്ഞ അനസ് വീട്ടിലേക്ക് റസൂലുള്ളാഹിൻ്റെ കൂടെ തിരിച്ചു വരുന്നു. ആ അനസ് പറഞ്ഞു, മാ സാല യഖ്നുതു ഫിസ്സുബ്ഹി ഹത്താ ഫാറഖ ദുനിയാ. ഞാൻ ആ 10 കൊല്ലവും മുഹമ്മദിൻ്റെ കൂടെ ആ സുബഹിസ്കരിച്ച ആ 10 കൊല്ലവും റസൂല മരിക്കുന്നത് വരെ സുബഹിയിൽ കുനൂത് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുഹമ്മദിൻ്റെ കൂടെ 10 കൊല്ലം ഹാദിമായി സുബഹിക്ക് പങ്കെടുത്ത മഹാനായ അനസ്. റസൂൽ വഫാത്താവുമ്പോൾ അനസിന് 20 വയസ്സാ. ഏ അനസ് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷവും ഞാൻ റസൂലിന്റെ കൂടെ സുബഹിസ്കരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിസ്കാരത്തിൽ കുനൂത് തോന്നാറുണ്ട്. ഒരൊറ്റ വഖ്ത് പോലും മുഹമ്മദ് നബിയുടെ കൂടെ നിസ്കരിച്ചിട്ടില്ല. ഇപ്പം വന്നതാണ്, 1400 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ബിദയ് വഹാബി മൗജൂദി എന്നൊക്കെ പറയുന്ന കൂട്ടര് പോലും പറയുന്നു മുഹമ്മദ് നബി കുനൂത് തോന്നിയില്ല. 10 കൊല്ലം മുഹമ്മദിൻ്റെ കൂടെ ഖിദ്മത്ത് ചെയ്ത് സുബഹിക്ക് കുനൂസ്കാരത്തിൽ പങ്കെടുത്ത അനസ് പറയുന്നു കുനൂത് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഏത് സ്വീകരിക്കും? ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ആലോചിച്ചാൽ അതിന് വലിയ പ്രയാസമൊന്നുമില്ല. ഞാൻ ആ ഭാഗം ഇപ്പം പരാമർശിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, എന്തിനാണ് ഈ കുനൂത്ത്, എന്തിനാണ് ഈ സുബഹി, എന്തിനാണ് നിസ്കാരം? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാ. ഉപാരിക്കുലനാഫിമാഴ്ത്തൈത്ത് പഠിച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് തന്നതാണ് ഇതെല്ലാം.
ഞങ്ങളുണ്ടാക്കിയതല്ല. ഇതിൽ ഞങ്ങൾക്ക് നീ വർക്കത്ത് ചെയ്യണം. ഒക്കിനാ ശർമാ കളയീത്ത്, എവിടെയാണ് നാശം ഞങ്ങളെയും കാത്തു നിൽക്കുന്നത് പറയാൻ കഴിയില്ല. ആ സമയത്ത് ഞങ്ങൾ നീ കാക്കണം, നിനക്ക് കാക്കാൻ പ്രയാസമില്ല. ഇത് ദുആ ചെയ്യാനാണ് സുബഹിനിസ്കാരം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര ചെറുപ്പക്കാര് വലിയ സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്നു, ചിലപ്പോൾ ഡാൻസും അടിച്ചിട്ടാ ബൈക്ക് ഇങ്ങനെ ഓടിക്കുന്നത്, കണ്ടാ ബേജാറാവും, അപകടം പറ്റി മരിച്ചുപോയി എത്രയോ ചെറുപ്പക്കാർ, പ്രായം ചെന്നവരും, ബസ് തട്ടിയിട്ടും മറ്റേ തട്ടിയിട്ടും. ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? ആർക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? അല്ലാഹു സുബ്ഹാനഹു തആലക്ക് കഴിയും. അതുകൊണ്ട് ഏ റബ്ബിനോട് ദുആ ചെയ്യണം. ഒക്കിനാ ശർമാ കളയീത്ത്, ജ്യോത്സ്യന്മാരെ കൊണ്ടും പൂജാരികളെ കൊണ്ടും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കുള്ളത് പടച്ചതം വരാനോട് ദുആ ചെയ്യാം. ഒക്കിനാ ശർമാ കളയീത്ത്, എവിടെയാണ് നാശം വിധിച്ചത് പറയാൻ കഴിയില്ല. അത് നിനക്കറിയാം. നീ ഞങ്ങളെ കാക്കണം റഹ്ബാരേ. അവൻ കാത്താൽ ഒരാളും അപകടപ്പെടുകയില്ല. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീ കുണ്ടാരത്തിലേക്കാണ് ശത്രുക്കൾ എറിഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, തീയിൻ്റെ അരികത്ത് വെച്ചതല്ല, തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. ബഹുബഹരപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ബഹുബഹരപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ശത്രുക്കൾ ചോദിച്ചു, അതല്ല ഇബ്രാഹിം, നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? കുടുംബക്കാർ ഇബ്രാഹിം നബിക്ക് എതിരാണ്, നാട്ടുകാർ ഇബ്രാഹിം നബിക്ക് എതിരാണ്, ഒരു കുട്ടിയും ഇബ്രാഹിം നബിൻ്റെ കൂടെ ഇല്ല. സ്വന്തം കുടുംബക്കാർ ഇബ്രാഹിം നബിൻ്റെ ശത്രുക്കളായിരുന്നു. ആ ഇബ്രാഹിം നബിനോട് തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ ശത്രുക്കൾ ചോദിച്ചു, നിന്നെ സഹായിക്കാനാരുണ്ട്? വാഹനപ്പെട്ട് ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ ചുണ്ട് മന്ത്രിച്ചു, എനിക്കെൻ്റെ അള്ളാഹു ഉണ്ട്. ബഹുമാനപ്പെട്ട് ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ ചുണ്ട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രുക്കളാ ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീ കുണ്ടാരത്തിലേക്ക് എറിയുന്നു. നിഅമൽ മൗലാവ നിഅമൽ നസീർ, എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബ് തീർത്തും മതിയായവനാണ്, എൻ്റെ റബ്ബിൻ്റെ ഉടമസ്ഥയിലാണ് ഞാനുള്ളത്, അതുകൊണ്ട് എൻ്റെ റബ്ബല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ചിന്തിച്ചോക്ക, ഉറച്ച വിശ്വാസം ആ മന്ത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ നാവിലൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞു. അർഹമുർ റഹീമായ റബ്ബ് നോക്ക് അവൻ്റെ സഹായം. ഓ ബല്ലസുറു ഇല്ലാ മിന്നിന്തില്ല, അല്ലാഹു സഹായിക്കാമെന്ന് വെച്ചാൽ ഒരാൾക്കും ഒരാളെയും അപകടപ്പെടുത്താൻ പറ്റില്ല. അല്ലാഹു തീയിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ നാറു കൂനി വർദൽ വസലാമൻ അലാ ഇബ്രാഹിം. ഹലോ തീ, ഇപ്പോൾ നിന്നിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ഇബ്രാഹിമാണ് കേട്ടോ. എന്തൊരു സന്തോഷത്തിൻ്റെ വാക്കാ. തീയിനെ വിളിച്ചിട്ട് പടച്ച തമ്പുരാൻ പറഞ്ഞു, ഹലോ തീ, ഇപ്പോൾ നിന്നിലേക്ക് പ്രവേശിക്കുന്നത് കടന്നു വരുന്നത് എൻ്റെ ഇബ്രാഹിമാ. ആ ഇബ്രാഹിമിന് ഒരു അപകടവും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചോക്ക്, രോമം പോലും കരിഞ്ഞു പോകാതെ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകാൻ, രോഗങ്ങൾക്ക് ശമനം നൽകാൻ, എല്ലാ ഭിത്രയിൽ നിന്നും അഭയം നൽകാൻ കഴിവുള്ളവൻ അർഹമുർ റഹീമായ റബ്ബാ. അവൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നിസ്കരിക്കുക. ഒരു മനുഷ്യൻ അവന്റെ റബ്ബുമായി ഏറ്റവും കൂടുതൽ സമീപ്യമുണ്ടാകുന്നത് സുജൂദിന്റെ സമയത്താ. സുബഹിക്ക് 4 സുജൂദ്, ളുഹറിന് 8 സുജൂദ്, അസറിന് 8 സുജൂദ്, മഗ്രിബിന് 6 സുജൂദ്. ഈ സുജൂദ് ചെയ്തിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോട്, അർഹമുർ റഹീമാ റബ്ബേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൽ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ.
നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. അസ്സലാമു അലൈന, ഞങ്ങൾക്ക് നീ സലാമത്ത് രക്ഷ നൽകണം അല്ലാ. എന്തൊരു പ്രാർത്ഥന! അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന. ഇതിനു വേണ്ടിയാ നിസ്കാരം. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു പറഞ്ഞത്, അലാ ഇന്ന റസൂലല്ലാഹി കരീം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം ഒന്നിൻ്റെ പുറകെ ഒന്നായി ഫറോവന്റെ ആളുകളെ ദാ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു. ഒരു രക്ഷയുമില്ല. ഫറോവ് ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല. ആ ഫറോവന്റെ പീഡനമതാ മൂസാ നബിയും അനുയായികളും ഏൽക്കുകയാണ്. മൂസാ നബി ദുആ ചെയ്തു, വത്താ റസൂലല്ലാഹ്, അപ്പോളാണ് റബ്ബേ നിന്റെ സഹായം. അല ഇന്ന നസ്റല്ലാഹി കരീബ്, നിങ്ങൾ നിസ്കാരം തുടങ്ങിക്കോ. എല്ലാ മഹല്ലത്തുകളിലും ചെറിയ ചെറിയ വീടുകൾ നിർമ്മിച്ച് അവിടെ നിങ്ങൾ ഒരുമിച്ചുകൂടി നിസ്കാരം നിർവഹിക്കുക. ഒരു പ്രശ്നവും നിങ്ങൾക്കുണ്ടാകില്ല. അള്ളാഹുവിൻ്റെ സഹായം. നിങ്ങൾ ചിന്തിച്ചോ, ഈ ശിക്ഷ പോലെ തന്നെ അള്ളാഹു രക്ഷിച്ചു. ഒരു നേട്ടിൽ ഫറോവനെയും ശത്രുക്കളെയും ഒന്നായി ഒരു കുട്ടിനെ ബാക്കി വെക്കാതെ അള്ളാഹു വെള്ളത്തിൽ മുക്കി ആ നാടിൻ്റെ പരിപൂർണ അധികാരം മൂസാ നബിയുടെയും അനുയായികളെയും കയ്യിൽ അള്ളാഹു സുബ്ഹാനഹു നൽകി. ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു അനുഭവം, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അനുഭവം. ആ ഈജിപ്തിൻ്റെ അധികാരം പരിപൂർണമായി അള്ളാഹു തല മൂസാ നബിയുടെ കയ്യിൽ കൊടുത്തു. മൂസാ നബി അലൈഹി സ്ലാമിനോട് നേരത്തെ നാടുവിടാൻ അള്ളാഹു പറഞ്ഞു. മൂസാ നബി അനുയായികൾ നാടുവിടാൻ തീരുമാനിച്ചു. പക്ഷേ അക്രമികൾ പിന്നാലെ, ഫറോവയും കൂട്ടരും പിന്നാലെ, അവസാനം ആ നദിയിൽ മൂസാ നബി അലൈഹി സ്ലാമും അനുയായികളും ഒരെണ്ണം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു. ഫറോവയും അനുയായികളും ഒരെണ്ണം നഷ്ടപ്പെടാതെ ആ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. അള്ളാഹു നൽകുന്ന ഫത്ഹ് നോക്ക്. അതാണ് അള്ളാഹു പഠിപ്പിച്ച അലാ ഇന്ന നസ്റല്ലാഹി. അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ സഹായം വളരെ സമീപത്തുണ്ട്. നിങ്ങൾ നിസ്കാരം അങ്ങ് തുടങ്ങിക്കോ. നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചിന്തിക്കണം. ആരംഭന വിസല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉമ്മത്തിമാരിൽ മാത്രം ഉള്ളതല്ല. കഴിഞ്ഞുപോയ 25 പ്രവാചകന്മാരെ ചരിത്രം മാത്രമേ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുള്ളൂ. 124,000 പ്രവാചകന്മാരുണ്ടെങ്കിലും 25 പ്രവാചകന്മാർ മുഹമ്മദിനെ മാറ്റിവെച്ചാൽ 24 പ്രവാചകന്മാരെ മാത്രമേ ഖുർആൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. ബാക്കിയുള്ള പ്രവാചകന്മാരൊന്നും ഖുർആൻ പരിചയപ്പെടുത്തുന്നില്ല. അതിൻ്റെ കാരണം, മക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ മക്കാർക്ക് ഈ 24 പ്രവാചകന്മാരെ മാത്രമേ പരിചയമുള്ളൂ. 24 പ്രവാചകന്മാരെയും അവരുടെ മതങ്ങളെയുമാണ് മക്കാർക്ക് അന്ന് പരിചയമുണ്ടായിരുന്നത്. ബാക്കിയുള്ള മതങ്ങളും ബാക്കിയുള്ള പ്രവാചകന്മാർക്കും അവർക്ക് പരിചയമില്ല. അപ്പോൾ അവർക്ക് പരിചയമുള്ള പ്രവാചകന്മാരെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ദീൻ പ്രചരിപ്പിച്ചത്. നിങ്ങൾക്ക് അറിയാവുന്ന മൂസാ നബി, നിങ്ങൾക്ക് പരിചയമുള്ള സുലൈമാൻ നബി, നിങ്ങൾക്കറിയാവുന്ന അബൂദബി, ആ അമ്പിയാക്കന്മാരെ വെച്ചുകൊണ്ടാണ്, അവരെ ചരിത്രങ്ങളിൽ വിവരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മക്കാർക്ക് ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് തമ്മിലുള്ളൊരു താരതമ്യം, ഒരു പഠനമാണ് അവിടെ ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വലഖദ് അലിം തുബി അന്നദീന മുഹമ്മദി മിൽ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ والله لم يسلوا إليك بجمعهم حتى وصد بالطراب ذبينا محمد نبي صلى الله عليه وسلم قرآن ما يكارت وانا بو شطر كل محمد نبي قنن غلي عنا دير ماني اكرام غل نوكر ينغل موسى نبي الماتر بلا سايل برواج المغري لو بچه وير ناتو مريادا اندر ايديل محمد نبي اندر جيوم بول ആ മുഹമ്മദിൻ്റെ ഉപ്പയോട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോടൊന്ന് പറയേണ്ടതുണ്ടല്ലോ എന്ന രീതിയിൽ അബൂ തലിബിനെ സമീപിച്ചിട്ട് അബൂജഹലിൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നിൻ്റെ മകൻ മുഹമ്മദ് വലിയ കച്ചറയാ, ഓൻപ്പൊരു പുതിയ മതമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 24 മതങ്ങൾ പരിചയമുണ്ട് ഇവിടെ. ആ മതങ്ങൾ ഒന്നുമല്ലാത്തൊരു പുതിയ മതം. അതുകൊണ്ട് അവനെ ആ മതപ്രചരണത്തിൽ നിന്ന് പിന്മാറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും മുഹമ്മദിനെ. അത് നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ആകാം എന്ന് മനസ്സിലാക്കി ഈ മക്കൻ്റെ ഒരു പ്രഗത്ഭനാണല്ലോ, പ്രായം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ
അതുകൊണ്ട് നിങ്ങളോടത് ഒന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാകാമെന്ന് തീരുമാനിച്ച് വന്ന് പറയാ. മുഹമ്മദ് കൊണ്ടുവന്ന മതത്തിനെയും ഞാനൊരു താരതമ്യ പഠനം നടത്തിയപ്പോൾ മുഹമ്മദ് കൊണ്ടുവന്ന മതം ഏറ്റവും ഫസ്റ്റ് ക്ലാസ് മതമാണ്, വൺ നമ്പറാണ്. മറ്റ് മതങ്ങൾ ഇതിൻ്റെ അരികത്ത് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുഹമ്മദ് കൊണ്ടുവന്ന മതം സത്യമാണ്, പരിപൂർണമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സമ്മതം ചോദിക്കുന്നു മുഹമ്മദിനെ എന്തെങ്കിലും ചെയ്യാൻ, ഒരു കാര്യം പ്രായമൊന്നും നിങ്ങൾ പരിഗണിക്കണ്ട. ഞാൻ എൻ്റെ ഹയാത്ത് റോഹ് ശരീരത്തൊന്ന് പിരിയാത്ത കാലത്തോളം ഈ കുട്ടിയെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചോ, ആരംഭ റസൂലിന്റെ ആദ്യ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ താങ്ങും തണലുമായിരുന്നു ഈ അബൂ താലിബ്. മുഹമ്മദിനെ കൊല്ലാനും ആക്രമിക്കാനും പീഡിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ട് അതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് മുന്നിട്ടിറങ്ങിയ ഒരു വിഭാഗത്തിൻ്റെ മുമ്പിൽ ആ വയസ്സായ അബൂ താലിബ് പറഞ്ഞു, എൻ്റെ റൂഹ് എൻ്റെ ശരീരത്തുള്ള കാലത്തോളം ഈ മുഹമ്മദിൻ്റെ രോമം തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. അവർ ആ വീട്ടിൻ്റെ വരാന്തയിൽ നിന്ന് ഇതും കേട്ടിങ്ങി തിരിച്ചു പോകുന്നതാ. മുഹമ്മദ് നബി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അമ്പിയാക്കന്മാരെ മുഴുവനും ഖുർആൻ പരിചയപ്പെടുത്തു, കേവലം 24. ആ അമ്പിയാക്കന്മാരെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ നിസ്കരിക്കുന്നവരാണ്. അതാ ഞാൻ പറഞ്ഞത്, അവരോട് നിസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ഔ സ്വാനി ബിസ്വലാത്തി വസക്കാത്തി മാതും തുഹയ്യാ. കുഞ്ഞനായ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ച കഥ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അവിടെയും ഖുർആൻ പറഞ്ഞു, ഔ സ്വാനി ബിസ്വലാ, എന്നോട് നിസ്കരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഞാൻ നിട്ടുകയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ ഒരു മനുഷ്യനും ഇല്ലാത്തൊരു കാലഘട്ടം നിങ്ങൾ ആലോചിക്കണം. ഇന്ന് മക്കയിലേക്ക് 200,000 പോയി കൊടുത്തുകൊണ്ട് പോകാൻ നമ്മളൊക്കെ തയ്യാറാ. മക്കത്തേക്കൊരു ഉംറന്റെ വിസ കിട്ടിയാൽ പോകാത്തവരാരാ? എല്ലാവർക്കും താല്പര്യ. ഹജ്ജിന് പോകാൻ താല്പര്യമില്ലാത്തവരാരാ? കിട്ടാത്തതിൻ്റെ മേൽ പ്രയാസപ്പെടുന്നവരാണ് മുസ്ലിമീങ്ങൾ മുഴുവനും. അതേസമയത്ത് അന്ന് മക്കയിൽ ഒരു മനുഷ്യനില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിലാണുള്ളത്. തൻ്റെ അരുമസന്താനത്തിന് ഇസ്മായിൽ എന്ന ചെറിയ കുഞ്ഞൻ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കുഞ്ഞിനെ കൊണ്ടുപോയി മക്കത്ത് താമസിപ്പിച്ചു. കൈമാലിത്തിൻ്റെ മുറ്റത്ത് ആ കുഞ്ഞനക്ക് ആ മക്കയിലൊരു മനുഷ്യൻ കൂട്ടുകാരില്ല. ഹാജറായിരുന്ന ഉമ്മൻ്റെ കൂടെ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ താമസിച്ചു തിരിച്ചു പോരുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, പെട്ട പാട് എത്രയാ? ഒരു മനുഷ്യനവിടെ ഇല്ല. ഞാൻ നിങ്ങളൊക്കെ ചിന്തിച്ച് നോക്ക്, നമ്മുടെ ഒരു മകളൊരു ഭർത്താവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്തേക്കുകയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കും നീ ഭർത്താവിൻ്റെ വീട് എവിടെയാണ്, പരിസരത്ത് ആരെല്ലാമാണ് ഉള്ളത്, അയൽവാസികളെ സ്ഥിതി എന്താണ്, അവിടെ സ്കൂളുണ്ടോ, മദ്രസയുണ്ടോ, വാഹന സൗകര്യങ്ങളുണ്ടോ, റോഡുണ്ടോ, കറുത്ത റോഡാണോ, എല്ലാം അന്വേഷിച്ച് തൃപ്തിപ്പെട്ടെങ്കിലേ നമ്മളെ മകളെ ആ ഭർത്താവിനെ കൊണ്ട് കെട്ടിച്ചേക്കുകയുള്ളൂ. 17, 18, 19 പ്രായമുള്ള പെൺകുട്ടിനെ ചെറുപ്പക്കാരൻ്റെ കൂടെ കെട്ടിച്ചു കൊടുക്കാനുള്ള ഡിമാൻഡാണിത്. ഒരു കുഞ്ഞനെ മഹാനായ ഇബ്രാഹിം നബി അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. ഒരു ഡിമാൻഡും ഇല്ല, ഒരു മനുഷ്യനാ നാട്ടിലില്ല, ഒരു സൗകര്യവും ഇല്ല, ഭക്ഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഭക്ഷണങ്ങൾ അവിടെ ഇല്ല, കുടിക്കാനുള്ള വെള്ളമാ നാട്ടിലില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഞ്ഞിനെ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഇബ്രാഹിം നബിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? ഇത്രയും പ്രതികൂലമായൊരു സാഹചര്യത്തിൽ, ഏതൊരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു നാട്ടിൽ, കിലോമീറ്റർ അകലെ താമസിക്കുന്ന നിങ്ങൾ എന്തിനി അരുമസന്താനത്തിന് എവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു? ഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ മറുപടി കേട്ടോ, റബ്ബലാ ഇന്നി അസ്കന്തു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ. പഠിച്ചോരെ, എൻ്റെ കുഞ്ഞനെ ഞാനിവിടെ കൊണ്ടുവന്ന് താമസിച്ച് മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. എനിക്കറിയാം ഈ നാട്ടിൽ കൃഷിയില്ല, മനുഷ്യന് ഭക്ഷിക്കാൻ മറ്റൊന്നൊന്നും തന്നെ ഈ പ്രദേശത്തില്ല, ഒരു മനുഷ്യനും ഈ നാട്ടിലില്ല, ഒരു മുറുക്ക് വെള്ളവും കിട്ടുകയില്ല. എനിക്കറിയാത്ത കൊണ്ടല്ല, എനിക്ക് പരിപൂർണമായി നന്നായിട്ടറിയാം. എന്നിട്ടും ഞാൻ എൻ്റെ കുഞ്ഞനെ ഇവിടെ കൊണ്ടുവന്ന് കൈമാലയം തകർന്നു പോയിരിക്കുന്നു നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ തൂഫാനിലൂടെ. ഈ കഅബം തകർന്ന ഈ മുറ്റത്ത് എൻ്റെ കുഞ്ഞനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ലിയുഖീമുസ്സലാ, നിസ്കാരം നിലനിൽക്കുന്നൊരു സമൂഹം ഇവിടെ ഉണ്ടാകണം. പടച്ചതമ്പുരാൻ നിസ്കരിക്കുന്നൊരു പാർട്ടി, അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കരിക്കുന്നൊരു സമൂഹം,
ഈ നാട്ടിലുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇബ്രാഹിമിന്റെ ചരിത്രം ഖുർആൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാ, നിസ്കരിക്കുന്നൊരു പാർട്ടി ഇവിടെ ഉണ്ടാകണം. ആ ഉദ്ദേശത്തിലാണ് ഞാൻ എൻ്റെ കുഞ്ഞനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. കുഞ്ഞൻ ഇവിടെ ഉണ്ടാകുമ്പോൾ പക്ഷേ മനുഷ്യന്മാർ വരാൻ സാധ്യതയുണ്ട്, ആ കുഞ്ഞിന് സന്താന പരമ്പരകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഇവിടെ നിസ്കാരം നിലനിൽക്കലാ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയും ആ മാവർത്തി ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മഹല്ലത്തിൽ നിസ്കാരം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അരുമസന്താനത്തിന് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വതാല എത്രമാത്രം വലിയ രീതിയിലാണ് സ്വീകരിച്ചത്. ഇന്ന് ലോകത്ത് പരിശോധിച്ച് നോക്ക് നിങ്ങൾ, മക്കത്ത് നിസ്കാരം നടക്കുന്നത് പോലെ ജമാഅത്ത്, അത്ര വലിയ ജമാഅത്ത് ലോകത്ത് മറ്റൊരിടത്ത് കാണുകയില്ല.